ക്രിസ്മസിനെ കുറിച്ചൊരു പതിപ്പാണ് ഇന്ന് വീഡിയോയിൽ ഉള്ളത്. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. ലോകമെമ്പാടും ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജോസഫ് മേരി ദമ്പതികളുടെ മകനായാണ് ലോകരക്ഷകൻ്റെ ജനനം. ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. കാരളുകളും പുൽക്കൂടും സമ്മാനങ്ങൾ നൽകലും കേക്ക് മുറിക്കലുമായി ആഘോഷങ്ങൾ നീളുന്നു. വീടും പള്ളികളും വൃത്തിയാക്കി മിന്നുന്ന അലങ്കാരങ്ങളും നക്ഷത്ര വിളക്കുകളും കൊണ്ട് അലങ്കരിക്കുന്നു. ക്രിസ്മസ് മരങ്ങൾ അലങ്കരിച്ച് വർണ്ണാഭമായ സമ്മാനപ്പൊതികൾ തൂക്കിയിടുന്നു. 1510 ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലാണ് ആദ്യമായി അലങ്കരിച്ച ക്രിസ്മസ് ട്രീകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. അന്ന് റോസാപ്പൂക്കൾ കൊണ്ടായിരുന്നു അലങ്കരിച്ചിരുന്നത്. ക്രിസ്മസ് ഗാനങ്ങൾ പാടി എല്ലാ വീടുകളിലും യേശുവിൻ്റെ പിറവിയുടെ സമാധാന സന്ദേശവുമായി കരോൾ എത്തുന്നു. ഉണ്ണിയേശുവിൻ്റെയും മാതാപിതാക്കളുടെയും അവരെ കാണാനായി എത്തിയവരുടെയും രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് പുൽക്കൂട് നിർമ്മിക്കുന്നു. യേശു ക്രിസ്തു ജനിച്ച ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൻ്റെ ഓർമ്മ പുതുക്കാനാണ് പുല്ലും വൈക്കോലും ഉപയോഗിച്ച് പുൽക്കൂടൊരുക്കുന്നത്. ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞ് നരച്ച താടിയും മുടിയുമായി ഒരു അപ്പൂപ്പൻ റീൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കായുള്ള സമ്മാനങ്ങളുമായി ഓരോ വീടുകളിലും എത്തുന്നു എന്നൊരു ഐതിഹ്യവും ക്രിസ്മസിനുണ്ട്. സമ്മാനപ്പൊതികളുമായി എത്തുന്ന ഈ അപ്പൂപ്പൻ സാന്താക്ലോസ് എന്നറിയപ്പെടുന്നു. ജെയിംസ് ലോർഡ് പിയർപോണ്ട് എന്ന അമേരിക്കക്കാരൻ എഴുതിയ ജിംഗിൾ ബെൽസ് എന്ന ഗാനം നന്ദി സൂചകമായാണ് ആലപിച്ചിരുന്നത്. ഇന്ന് ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ലോകം മുഴുവൻ ഈ ഗാനം മുഴങ്ങുന്നു. ഡിസംബർ 24 അർദ്ധരാത്രി മുതൽ ക്രിസ്തീയ ദേവാലയങ്ങളിൽ യേശുവിൻ്റെ പിറവി അനുസ്മരണ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. പ്രത്യേക പാതിര കുർബാനയും നടക്കുന്നു. വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ക്രിസ്മസ് കേക്ക് മുറിച്ച് മധുര പലഹാരങ്ങളും ആശംസകളും സമ്മാനങ്ങളും പരസ്പരം കൈമാറുന്നു. ലോകത്ത് അശാന്തി പടർത്തിയ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ദിനങ്ങൾ, പരസ്പരം പോരടിച്ച് നാശം വിതച്ചുകൊണ്ടിരുന്ന ജർമ്മനിയും ബ്രിട്ടനും യുദ്ധത്തിന് താൽക്കാലിക വിരാമമിടുന്നു. രക്തം ചിന്തലില്ലാത്ത ക്രിസ്മസ് ഒന്നിച്ച് ആഘോഷിക്കാനായിരുന്നു ഈ താൽക്കാലിക സമാധാനം. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മാത്രമല്ല, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒത്തൊരുമയുടെയും പങ്കുവയ്ക്കൽ കൂടിയാണ്.